എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, 20 വയസ്സുള്ള, 26 വയസ്സുള്ള, 30 വയസ്സുള്ള എത്രയോ പ്രിയപ്പെട്ട കൂട്ടുകാരെ വിട പറഞ്ഞു പോയല്ലോ. ഇന്ന് ഞാൻ മരിക്കൂലെന്ന് പറയാൻ പറ്റോ? ഇന്ന് ഇവിടെ നിന്ന് പ്രഭാഷണം കഴിഞ്ഞിട്ട് നാളെ പ്രഭാഷണത്തിന്റെ സുൽത്താൻ ബഹുമാനപ്പെട്ട നൗഷാദ് ബാഖവി ഉസ്താദ് നാളത്തെ പ്രഭാഷണത്തിന്റെ വേദിയിലേക്ക് നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ കടന്നു വരുമ്പോ എല്ലാ സ്ഥലങ്ങളിലും ആവേശത്തോടെ ഓടിപ്പോകുന്ന ചെറുപ്പക്കാരാ, നാളത്തെ ഈ സദസ്സില് ഓടി വന്നുകൊണ്ട് പ്രഭാഷണം സേവിക്കാൻ നിങ്ങൾ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റോ? ഇല്ല. എത്രയോ കൊച്ചുമക്കളെ വാരി പുണർന്ന് മുത്തം കൊടുത്ത ഉമ്മ, ഇന്നിവിടെ ഇരിക്കുന്ന ഉമ്മ, ഞാൻ നിങ്ങളോട് ചോദിക്കാം, ഇന്ന് വീട്ടിലേക്ക് പോയിട്ട് മക്കളെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? അല്ലാഹുവേ, അതാ ഒരു സ്ഥലത്തേക്ക് വാളിന് വേണ്ടി കടന്നു പോവുകയാണ്. അല്ലാഹുവേ, വാളിന് വേണ്ടി കടന്നു പോവുകയാ. പ്രഭാഷണം അവിടെ നിന്നതാ തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസത്തെ പ്രഭാഷണമാണ്, 2 ദിവസത്തെ പ്രഭാഷണമാണ് പ്രഭാഷണം തുടങ്ങി. ഇതുപോലെ പടച്ചവന്റെ പള്ളിയുടെ ഒരു പണിക്ക് വേണ്ടിയാണ് ഞാൻ അവിടെ നിന്ന് ചോദിച്ചു, ഉമ്മാ, നിങ്ങളില്ലാരെങ്കിലും ഒരാളെങ്കിലും ഒരു സ്വർണത്തിന്റെ ഒരു തരിയെങ്കിലും ഇവിടത്തേക്കൊന്ന് കൊടുത്തു വിടാവോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു കൊച്ചുകുട്ടിയതാ കടന്നു വരികയാണ്. ഒരു സ്വർണത്തിന്റെ നല്ല ഭാരമുള്ള വിലപിടിപ്പുള്ള ഒരു വള അത് കൊണ്ടുവന്നപ്പോ ഞാൻ അതെന്റെ കൈകൊണ്ട് മേടിച്ചിട്ട് ദുആ ചെയ്തു, അല്ലാഹുവേ, ഈ സദസ്സിൽ എവിടെയാണ് ഈ പൊന്നുമകന്റെ ഉമ്മ ഇരിക്കുന്നത്? ആ പ്രിയപ്പെട്ട സഹോദരിക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, സന്തോഷം കൊടുക്കണേ അല്ലാഹ്, ആനന്ദം കൊടുക്കണം റഹ്മാനേ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ അതാ തൊട്ടടുത്തിരിക്കുന്ന ഉസ്താദ് ഒരു ഷീറ്റ് കടലാസ് എന്റെ കയ്യിൽ തന്നു. എന്നിട്ട് പറഞ്ഞു, ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ഉമ്മ മരിച്ചു പോയതാണ്, ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ഉമ്മ മരിച്ചു പോയതാ. അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുവേ, ആ പൊന്നുമകനെ കണ്ടാ മനസ്സ് പൊട്ടിപ്പോകും. എന്തേ കാരണമെന്നറിയോ? 3.5 or 4 വയസ്സേ പ്രായമുള്ളൂ. അന്നവിടെ നിന്ന് ദുആ കഴിഞ്ഞു, സദസ്സിൽ നിന്നിറങ്ങിയപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ വരുന്നത്. ആരെന്നറിയോ കൂട്ടുകാരാ? ആരെന്നറിയോ ഈ പ്രിയപ്പെട്ട പൊന്നാരമകന്റെ ബാപ്പയാണ് മരിച്ചുപോയ പെണ്ണിന്റെ ഭർത്താവാണ്. അവിടെ നിന്ന് കടന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദ്, നാളെ ഉച്ച സമയത്ത് എന്റെ വീട്ടില് ഭക്ഷണത്തിന് വരാവോ? നാളെ ഉച്ച സമയത്ത് എന്റെ വീട്ടിലൊന്ന് ഭക്ഷണത്തിനൊന്ന് കടന്നു വരാവോ? അള്ളാഹു എന്നെല്ലാ സ്ഥലത്തും വാഹനമോടിച്ചു കൊണ്ടെത്തിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഒരു സയ്യിദ് അവറുകളാണ്. അവര് പറഞ്ഞു, ഉസ്താദ്, ഏതായാലും ആ പൊന്നുമോനെ കണ്ടാ പോകേണ്ടേ നമുക്ക്. അവിടത്തേക്ക് നമ്മൾ ഉച്ചഭക്ഷണത്തിന് വേണ്ടി കടന്നു പോവുകയാണ്. അല്ലാ അല്ലാ, അവിടത്തേക്കൊന്ന് കടന്നു പോയിട്ടിരിക്കുമ്പോഴാണ് ആ പൊന്നുമകൻ ഒരു കളിപ്പാട്ടവുമായിട്ട് ഓടി വരുന്നത്. അവന്റെ കളി കാണാൻ എന്ത് രസമാ, അവന്റെ ചിരി കാണാൻ എന്ത് രസമാ, അവന്റെ മുഖം കാണാൻ എന്ത് രസമാ. അവനെ ഞാനെടുത്ത്, ഞാൻ അവനെടുത്തിട്ട് അവനിക്കൊരു മുത്തം കൊടുത്തു. സന്തോഷത്തോടെ പൊന്നുമകനന്റെ മുഖത്തേക്ക് നോക്കി നിന്നുകൊണ്ട് ചിരിക്കുകയാണ്. അവിടെ നിന്നതാ നല്ല രീതിക്ക് ആ ചെറുപ്പക്കാരൻ ഭക്ഷണം തന്നു. ആ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് അവിടെ ഇരിക്കുമ്പോ ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാ, നമുക്ക് ദുആ ചെയ്യാമെന്ന് അവിടെ നിന്ന് പറഞ്ഞു പോകുന്ന സമയത്ത് അവിടെ വെച്ച് പറയുന്നു, നിങ്ങൾക്ക് പ്രയാസമില്ലെങ്കിൽ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവള് പച്ചമണ്ണാകുന്ന ഖബർസ്ഥാനിൽ കടന്നുകൊണ്ട് ഉറങ്ങുകയാണ്. അതുകൊണ്ട് നമുക്ക് അവിടത്തേക്കൊന്ന് കടന്നു പോകാ. അവിടെ പോയിട്ട് ആ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി വന്നത് ആ ചെയ്യാ. എന്റെ ഭർത്താവിന്റെ ഖബറിന്റെ ചേർത്ത് എന്റെ പൊന്നുമക്കളുമായി കടന്നു വന്നെന്ന് അവരൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോട് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറഞ്ഞു പോകുമ്പോ, അല്ലാഹുവേ, ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാ, നമുക്ക് അവിടത്തേക്കൊന്ന് കടന്നു പോകാ എന്ന് പറഞ്ഞിട്ടതാ ഞാനും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ആ പ്രിയപ്പെട്ട ആ സഹോദരനും പുന്നാര മക്കളും 3 മാൻമക്കളാണ് ആ മക്കളുമായിട്ട് കടന്നു പോവുകയാണ്. അല്ലാഹുവേ, ഖബർസ്ഥാനിന്റെ ചാര പോകുമ്പോ
ആ ചെറുപ്പക്കാരന്റെ മനസ്സങ്ങ് പൊട്ടുകയാട്. മനസ്സ് പൊട്ടിയിട്ട് കണ്ണുനീര് ധാരധാരയായി കടന്നു വരുന്നുണ്ട്. വേദന സഹിക്കാൻ കഴിയുന്നില്ല. അവിടെ ചെന്നുകൊണ്ട് പറയുന്നു, പ്രിയപ്പെട്ടവളേ, നിന്റെ പുന്നാര മക്കളുമായിട്ടാ ഞാനിവിടെ വന്നിരിക്കുന്നത്, നിന്റെ മക്കളുമായിട്ടാ ഞാനിവിടെ വന്നിരിക്കുന്നത്, നീ ഇത് കാണുന്നോ എന്ന് പറഞ്ഞിട്ട് വല്ലാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോവുകയാണ്. കഴിഞ്ഞിട്ടില്ല ചെറുപ്പക്കാരാ. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറഞ്ഞു പോസ്താദേ, നടന്നു വരുന്ന വഴിയിൽ പറയാ, എനിക്കെല്ലാം സഹിക്കാം, പക്ഷേ എന്റെ പ്രിയപ്പെട്ട പുന്നാര മകനുണ്ടല്ലോ, ഇവനിക്ക് കുറച്ചല്ലേ വയസ്സുള്ളൂ, ഈ പ്രിയപ്പെട്ട മകന് എവിടെന്ന് ഭക്ഷണം കഴിക്കാൻ വാരിയെടുക്കുമ്പോ അവൻ അവിടെന്ന് പറയുന്ന, എനിക്ക് ബാപ്പ എനിക്ക് ഭക്ഷണം തരണ്ട, എന്റെ ബാപ്പ എനിക്ക് ഭക്ഷണം തരണ്ട, എന്റെ പ്രിയപ്പെട്ട ഉമ്മ തരാതെ എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വാശിപിടിക്കുമ്പോ ഞാൻ എന്റെ മൊബൈൽ എടുക്കും ഉസ്താദേ, അത് സൈലന്റ് ആക്കി ഞാൻ എന്റെ കാതിലേക്ക് വെക്കും. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് വിളിക്കും, എന്റെ പ്രിയപ്പെട്ടവളോട് പറയും പോലെ പറയും, മകൻ ചോറ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നീയൊന്ന് വരാവോ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കും ഉസ്താദേ, ഫോണ് കട്ടാക്കും. ആ സമയത്താണ് പ്രിയപ്പെട്ട പൊന്നുമകനോട് ഞാൻ പറയും, മോനെ ഉമ്മ ഫോൺ വിളിച്ചു വെച്ചിട്ടേ ഉള്ളൂ, നീ ഭക്ഷണം കഴിച്ചാലേ ഉമ്മ വരൂ എന്ന് പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് നീ പോയിട്ട് ഭക്ഷണം കഴിക്കാവോ എന്ന് പറയുന്ന സമയത്ത് റബ്ബേ, എന്റെ പൊന്നുമകൻ എന്തോ ഒരു സന്തോഷമാണെന്നറിയോ, എത്ര ദിവസങ്ങളായി ഉമ്മ എന്റെ ചൂട് പറ്റി വന്ന് ഉറങ്ങിയിട്ട്, എത്ര ദിവസങ്ങളായി പ്രിയപ്പെട്ട ഉമ്മാന്റെ മുത്തമൊന്ന് ലഭിച്ചിട്ട്, എത്ര ദിവസമായി പ്രിയപ്പെട്ട ഉമ്മ ഒന്ന് വാരിയെടുത്തിട്ട്, അല്ലാഹുവേ സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. വേദനയോടെ പൊന്നുമകൻ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഉസ്താദ്, സന്ധ്യയാകുന്ന സമയം വരെ എന്റെ മകൻ എന്നോട് ചോദിക്കുന്ന, ഉപ്പാ എവിടെയാണ് എന്റെ ഉമ്മ, എവിടെയാണ് എന്റെ ഉമ്മ, ആ ഉമ്മാനെ ഒന്ന് കൊണ്ടുവരാവോ, എനിക്കെന്റെ ഉമ്മയെ കാണണമെന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയുമ്പോ പള്ളിയുടെ കബർസ്ഥാനിൽ ചെന്ന് വിളിച്ചിട്ട് വിളിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവള് വരുമോ ഉസ്താദ്? കിടക്കാൻ സമയത്തവൻ പറയുന്നു, ഇല്ല ഉറങ്ങൂല്ല, ഞാൻ കിടന്നുറങ്ങൂല്ല, എന്റെ ഉമ്മയില്ലാതെ എന്റെ ഉമ്മ വന്നാലേ ഈ മകൻ ഉറങ്ങുവെന്ന് എന്നോടവൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പറയുമ്പോ അപ്പോഴും ഞാൻ മൊബൈലെടുത്തെന്റെ കാതില് വെച്ചിട്ട് പറയും, നീ എപ്പോഴും വരും, എന്നിട്ട് അവള് സംസാരിക്കും പോലെ ഞാൻ പറയും, എന്നിട്ട് പറയും, മോനെ ഉമ്മ പറഞ്ഞിരിക്കുകയാണ്, നീ ഉറങ്ങിയാലേ നിന്റെ ചാരത്തേക്കു നിന്റെ ഉമ്മ വരൂന്ന് പറഞ്ഞിരിക്കുകയാണ്, നീ ഉറങ്ങിയാലേ നിന്റെ ഉമ്മ വരൂന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് എന്റെ ഒന്നും അറിയാത്ത പൊന്നുമോ ഒരു തലയിണയെടുത്ത് മാറ്റി വെച്ചിട്ടവൻ പറഞ്ഞു പോവുകയാണ്, ഇവിടെ പാപ്പച്ചി കിടക്കല്ല, ഇവിടെ എന്റെ സഹോദരന്മാര് കിടക്കണ്ട, ആരെങ്കിലും അവന്റെ അടുത്ത് കിടക്കാൻ പോയാൽ കിടത്താനും സമ്മതിക്കൂല, ഉമ്മാക്ക് വേണ്ടി ഒരു തലയിണയെടുത്ത് വെച്ചിരിക്കുകയാണ് പെങ്ങളെ. ഉമ്മ ചോറ് കഴിച്ചിട്ട് വരുന്ന ഉമ്മക്ക് വേണ്ടിയല്ല, മകനിക്ക് മുത്തം കൊടുക്കാൻ വരുന്ന ഉമ്മക്ക് വേണ്ടിയല്ല, മകനെ വാരി പുണർന്നുകൊണ്ട് ചുംബനം കൊടുക്കുന്ന ഉമ്മക്ക് വേണ്ടിയല്ല, പിന്നെ ആർക്ക് വേണ്ടിയാ? മരിച്ചു പള്ളിപ്പറമ്പിൽ കൊണ്ടുചെന്ന് കബറടക്കിയിരിക്കുന്ന ഉമ്മ, ആ ഉമ്മ വരാൻ വേണ്ടിയിട്ട് തലയിണയും വെച്ചിട്ട് കാത്തിരിക്കുന്ന പൊന്നുമോ? നമുക്കറിയാമല്ല 3.5 വയസ്സുള്ള മക്കളെ പറ്റി, നമുക്കറിയാം 4 വയസ്സുള്ള മക്കളെ പറ്റി. ആ മകൻ അവിടെ നിന്ന് കാത്തു കിടന്നിട്ടറിയാതെ ഉറങ്ങിപ്പോകും ഉസ്താദ്. ഒരു ദിവസം നേരം വെളുത്തിട്ടവൻ ഓടി വന്നിട്ട് കരഞ്ഞുകൊണ്ടാണ് വരുന്നത്, എവിടെയാണ് ഉമ്മ? അവനോട് ഒരുപാട് ചോദിച്ചു, മോനെന്തിനാണ് കരയുന്നത്? ആ സമയത്ത് അവൻ പറഞ്ഞു, ഉപ്പാ എനിക്ക് ഉമ്മയെ കാണണമെന്നവൻ കരഞ്ഞിട്ട് പറയുമ്പോ, ഞാൻ എവിടെന്ന് ഉമ്മയെ കൊണ്ടുവന്ന് കൊടുക്കും ഉസ്താദേ, എവിടെന്നാണ് ഞാൻ വിളിച്ചുകൊണ്ട് വരിക,
സഹിക്കാൻ കഴിയൂല. അതുകൊണ്ട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ കബറിന്റെ സ്ഥാനത്ത് പോയി ഞാൻ ദുആ ചെയ്യാൻ ആരംഭിച്ചു. ആ സമയത്ത് കുഞ്ഞുമോനിക്കൊന്നും അറിയൂല, ഉമ്മയാണ് കബറിടെ കീരിക്കുന്ന എന്നറിയൂല. ആ കബറിന്റെ ചാര കിടന്നിട്ട് ബഹളം വെക്കുമ്പോ 12 വയസ്സുള്ള മൂത്ത മകൻ അവിടെ നിന്ന് അനുജനെ വാരി പിടഞ്ഞിട്ട് പറയാ, ഇവിടെ കിടന്നിട്ട് വർത്താനം പറയല്ല മോനെ, നീ ചോദിക്കുന്ന നിന്റെ ഉമ്മയാണ്, നീ ചോദിക്കുന്ന നിന്റെ ഉമ്മയാ ഈ കബറിന്റെ ഉള്ളിൽ കിടക്കുന്നു എന്ന് പറയുമ്പോ ഒന്നും അറിയാത്ത പൊന്നു മോൻ അവിടെ നിന്ന് വിളിക്കുന്നു, ഉമ്മ 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 എന്ന് പറഞ്ഞിട്ട് വല്ലാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോ ആ പൊന്നുമകനെ വാരിയെടുക്കുകയാ. പ്രിയപ്പെട്ടവരെ അത് കേട്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവസാനം ദ്വാ പോലും പൂർണ്ണമാക്കാൻ കഴിയാതെ അവിടെ നിന്ന് പെട്ടെന്ന് റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന എന്ന് പറഞ്ഞിട്ട് ദ്വാ അവസാനിപ്പിച്ച് അവിടെ നിന്ന് പിരിയാ ഒരുങ്ങുമ്പോ പാപ്പയുടെ തോളിൽ കിടന്നിട്ടവൻ പറയാണ്, പാപ്പാന്റെ ശരീരത്തുള്ള വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചിട്ടവൻ പറയാ, എനിക്കുമ്മയെ കാണണം പാപ്പാ, എന്റെ ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞിട്ട് കബറിന്റെ സ്ഥാനത്തേക്ക് കൈ ചൂണ്ടിയിട്ട് വിളിക്കുമ്പോ ഒരു പക്ഷേ ആ കബറിൽ കിടക്കുന്ന ഉമ്മ വിളിച്ചു പറയുന്നുണ്ടാകാം, മോനെ നിന്നെ വാരിയെടുക്കാനും ഉമ്മക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നിനക്ക് മുത്തം തരാനും ഉമ്മക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നിനക്ക് സന്തോഷം തരാനും ഉമ്മക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഉമ്മാക്കിവിടെ വരാന് കഴിയൂല മോനെ എന്ന കവറിന്റെ ഉള്ളിൽ കിടന്നിട്ട് പറയുന്നുണ്ടാകാം. അതുകൊണ്ട് ഇന്നിവിടെ കിടന്ന് വന്നുപോയ ചെറുപ്പക്കാര മനസ്സ് കൊടുക്കണം മോനെ, എപ്പോഴാണ് മരിക്കുന്നത് എന്നറിയൂല. ഇന്നിവിടെ കൂട്ടുകാരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ഷമീർ ദാരമിയുടെ പ്രഭാഷണത്തിന് കടന്നു വന്ന എന്റെ കരളിന്റെ കഷണങ്ങളായ ചെറുപ്പക്കാര, നിങ്ങളെ പോലെ ആരോഗ്യമുള്ള എത്ര ചെറുപ്പക്കാരാണ് പച്ചമണ്ണിന്റെ ഉള്ളറയിൽ. നിങ്ങൾ ചിന്തിക്കാറില്ലല്ലോ, നിങ്ങൾ ഓർക്കാറില്ലല്ലോ, ഇന്നിവിടെ നിന്ന് വാള് കഴിഞ്ഞ് ഞാനിവിടെ നിന്ന് പോകുമെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇവിടത്തേക്ക് ഏത് സ്ഥലത്തേക്ക് പോയാലും സ്നേഹത്തോടെ വിളിച്ചു പോകുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കമലാസുരയുടെ ഷാഫി നാളെ എന്നെ വിളിച്ചാൽ എന്റെ ഫോണിൽ കിട്ടുമോ? എന്റെ പ്രിയപ്പെട്ട കൊല്ലത്തുള്ള തങ്ങളെ വിളിച്ചാൽ എന്റെ ഫോണ് കിട്ടുമോ? ഒരു പക്ഷെ എപ്പോഴും പറയുന്ന സ്വിച്ച് ഓഫ് എന്നായിരിക്കും, പിന്നീട് വേറെ ആരെങ്കിലും വിളിക്കുമ്പോഴാണ് മരിച്ചുപോയെന്നുള്ള വാർത്ത അറിയുന്നത്. അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. അതുകൊണ്ട് ലോകത്തിന്റെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പ്രിയപ്പെട്ട സ്വഹാബ പടച്ചുറപ്പിന്റെ ഏത് പരീക്ഷണങ്ങൾ കടന്നു വന്നാലും അത് മരണം തന്നുകൊണ്ടൊരു പരീക്ഷണം ഉണ്ടാകും, മക്കളെ പെട്ടെന്ന് വിളിപ്പിച്ചിട്ടൊരു പരീക്ഷണം ഉണ്ടാകും. ആ പരീക്ഷണങ്ങളിലൊക്കെ വിജയിക്കുന്നവരാണ് അല്ലാഹുവിന്റെ അടുക്കൽ വിജയിക്കുന്നത് സ്വഹാബ നബിയുനാ മുഹമ്മദുൽ മുസ്തഫ.